ഹലോ എവരിവൺ, വെൽക്കം ടു കാറക്സ്. 17 വർഷമായിട്ട് നമ്മുടെ ഇന്ത്യൻ നിരത്തുകളിൽ സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതിന്റെ ഏറ്റവും പുതിയ മോഡലുമായിട്ടാണ്, അതായത് ടൊയോട്ട ഇന്നോവ ഹൈക്രോസ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡിസൈൻ കാര്യങ്ങളിലേക്കൊക്കെ ആദ്യമേ തന്നെ പോവാം. നമുക്ക് ആദ്യമേ തന്നെ വെഹിക്കിളിന്റെ ഒരു ഫ്രണ്ട് അപ്പിയറൻസ് എന്ന് പറയുന്ന ഒരു പക്ക ഒരു മസ്കുലിൻ ലുക്കാണ് നമുക്ക് വണ്ടിയുടെ ആ ഒരു ഫ്രണ്ട് വ്യൂവിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ എനിക്കൊരു എസ് യു വി സ്റ്റാൻസ് ഈ വണ്ടി ആ ഒരു ഡിസൈൻസിലെല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നല്ല ഹൈറൈസ് ഉപയോഗിക്കുന്ന ഒരു ബോണറ്റ് ആണ്. പിന്നെ എന്റെ ഇവിടെ നല്ല പവർ ലൈൻസ് നല്ലതുപോലെ കൊടുത്തിട്ടുണ്ട്, രണ്ട് സൈഡിലും ബോണറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്ന ആ ഒരു എസ് യു വി സ്റ്റാൻസ് നല്ല രീതിയിൽ വരുന്നുണ്ട്. ആ ഒരു ഫ്രണ്ട് ആ ഈ ഒരു ഗ്രില്ലും ആ ഒരു ഒരു ഫ്രണ്ട് ഒരു അപ്പിയറൻസ് നമുക്ക് ആദ്യമേ തന്നെ കാണുമ്പോൾ നമുക്കൊരു എസ് യു വി ആ ഒരു ഒരു സ്ട്രോങ് ലുക്കാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ ഇനി 1x1 കാര്യങ്ങളിലേക്ക് പോവാം. ആദ്യമേ തന്നെ നമുക്ക് എന്റെ ഇവിടെ ഇങ്ങനെ ഇന്നോവ എന്നുള്ള ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ നേരെ ഇവിടെ ഒരു ഇങ്ങനെ എന്റെ ഒരു മെസ്ഡ് ട്രീറ്റ്മെന്റ് വരുന്ന ഒരു ഗ്രില്ലാണ്, നല്ല വലിയ ഗ്രില്ലാണ് വരുന്നത്. ഇവിടെ എന്റെ ടൊയോട്ടയുടെ നല്ല എംബ്ലം നല്ല വലിപ്പത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ എന്റെ ക്യാമറ കൊടുത്തിട്ടുണ്ട്. 360° ക്യാമറ ഈ വെഹിക്കിളിൽ നിന്ന് വരുന്നുണ്ട്. അതിന്റെ ആണ് ഫ്രണ്ട് ക്യാമറ വന്നേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും ഹെഡ് ലാമ്പ് യൂണിറ്റ് വന്നിട്ട് 3 സ്ലാറ്റുകളായിട്ടുള്ള രീതിയിലാണ് ഹെഡ് ലാമ്പ് യൂണിറ്റ് കൊടുത്തേക്കുന്നത്. LED ഹെഡ് ലാമ്പ്സ് ആണ് വരുന്നത്. ഇവിടെ ഇത് എന്റെ പാർക്ക് ലൈറ്റ് ആണ് കാണുന്നത്. പിന്നെ ബമ്പറിലേക്ക് വരുമ്പോഴത്തേനും ഇവിടെ ഒരു മെഷ്ഡ് ട്രീറ്റ്മെന്റ് ആയിട്ട് ഡിസൈൻ നിൽക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ആ ഒരു രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു ഈ ഒരു സിൽവർ ഫിനിഷും വരുന്നുണ്ട്. ഇത് ഇൻഡിക്കേറ്റർ കം DRL ആണ്. രണ്ടും ഒരേ ടൈമിൽ രണ്ട് രീതിയിൽ പ്രവർത്തിക്കുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. DRL ഇൻഡിക്കേറ്ററുമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഹസാർഡ് ഇട്ടേക്കുന്നുണ്ടാകാം അതങ്ങനെ കത്തുന്നത്. പിന്നെ താഴേക്ക് വരുമ്പോഴത്തേക്കും എന്റെ ഇവിടെ ഫോഗ് ലാമ്പ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് LED തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ എന്റെ എയർ ഡാം ഈ ഒരു രീതിയാണ് തന്നെ. സ്കിഡ് പ്ലേറ്റ് വന്നിട്ട് വേണ്ട നമുക്ക് ഈ ഒരു സിൽവർ ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും നമുക്ക് സെൻസേഴ്സ് വരുന്നുണ്ട് കണ്ടോ, ഇവിടെ രണ്ട് പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്റെ രജിസ്ട്രേഷൻ പ്ലേറ്റ് ഇവിടെ ആണ് വരുന്നത്. ഇത്രയാണ് ഫ്രണ്ട് നമുക്ക് ഓവറോൾ പെട്ടെന്ന് വണ്ടി കാണുമ്പോൾ ഉള്ളൊരു ഫീൽ കിട്ടുന്നത്. നമ്മുടെ ഈ ഇന്നോവ ഹൈക്രോസ് 4 വേരിയന്റിൽ വരുന്നുണ്ട്. VX, VX ഓപ്ഷൻ, ZX, ZX ഓപ്ഷൻ. നമ്മളിപ്പോ ഈ ചെയ്യുന്ന മോഡല് ZX ഓപ്ഷൻ എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കിനി നമുക്ക് സൈഡ് ഡിസൈനിലേക്ക് പോവാം. സൈഡ് ഡിസൈനിലേക്ക് വരുമ്പോഴത്തേക്കും ആദ്യമേ തന്നെ നമുക്ക് ഈ ഫെൻഡർ ആണ് കാണിക്കുന്നത്. ഫെൻഡറിൽ വരുന്ന ഈ ക്ലാഡിങ് വന്നിട്ട് ബോഡി കളർ അല്ല, ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. പിന്നെ എൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു സിൽവർ ഈ ക്രോമിയം ഫിനിഷ് വരുന്നുണ്ട്. പിന്നെ നേരെ വന്നിട്ട് ടയർ സൈസിലേക്ക് പോകണം. നമുക്ക് അലോയ് വീൽസ് വരുന്ന 18-inch അലോയ് വീൽസ് ആണ് വരുന്നത്. 18-inch വന്നിട്ട് 255/50R18 അതാണ് ടയർ സൈസ് വരുന്നത്. പിന്നെ നേരെ ഓവറോൾ സൈഡ് ഡിസൈനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ഈ ഒരു ഷേപ്പിൽ നമുക്കൊരു ക്രോമിയം ഫിനിഷ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ വേണ്ടത് ഹൈബ്രിഡ് വെഹിക്കിളാണെന്നുള്ളതിന്റെ കാണിക്കാൻ ഇവിടെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ വേണ്ട നമ്മുടെ സൈഡ് മിറേഴ്സിൽ വരുമ്പോൾ നമുക്ക് ഈ ലെയിൻ കീപ്പ് അസിസ്റ്റ് ഒക്കെ ഈ വെഹിക്കിൾ വരുന്നുണ്ട്. പിന്നെ 360 ക്യാമറ ആണല്ലോ, അപ്പൊ അതിന്റെ ക്യാമറ ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട്. പിന്നെ ഈ ബോഡി കളേർഡ് തന്നെ ആണ് മിറർ വരുന്നത്. അതിൽ തന്നെ നമുക്ക് ഈ ഒരു സിൽവർ ഫിനിഷ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ ആ ഒരു ഡിസൈൻ എലമെന്റ് കൊടുത്തേക്കുന്നത്. പിന്നെ നേരെ വരുമ്പോഴത്തേക്കിനും വേണ്ട ഇവിടെ ഇങ്ങനെ ഈ ഒരു സ്ട്രിപ്പ് പോലെ നമുക്ക് ഈ ഷോൾഡർ ലൈനിൽ ഇങ്ങനെ പോകുന്നുണ്ട്. നമുക്കൊരു ക്രോമിയം ഫിനിഷ് വരുന്നുണ്ട്. ഡോർ ഹാൻഡിലിൽ വരുമ്പോഴും രണ്ട് ഇവിടെ ഇങ്ങനെ ഉണ്ടോ ഈ ഒരു സിൽവർ ഫിനിഷ് കാണാം നമുക്ക്. പിന്നെ നേരെ സൈഡ് ഡിസൈനിലേക്ക് വരുമ്പോഴത്തേക്കും വണ്ടിയുടെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് 4755 mm ആണ് നമ്മുടെ ഈ വെഹിക്കിളിന്റെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത്. പിന്നെ വീൽ ബേസ് വരുമ്പോഴത്തേക്കിനും 2850 mm ആണ് വീൽ ബേസ് വരുന്നത്. 2850 mm ആണ് വീൽ ബേസ് വരുന്നത്. ഇത് നമുക്കൊരു 100 mm വീൽ ബേസ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. പ്രീവിയസ് പഴയ ഇന്നോവ വെച്ച് നോക്കുമ്പോൾ എക്സ്ട്രാ ഉണ്ട്. അപ്പൊ അത് നമുക്ക് അത് ഉള്ളിൽ അതിന്റെ ഒരു സ്പേസും നമുക്ക് കണ്ടെത്താൻ പറ്റും. ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ട് 185 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് വെഹിക്കിളിന്. അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണത്. പിന്നെ നേരെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇത്രയാണ് ഓവറോൾ ഡിസൈൻ വരുന്നത്. നല്ല ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത്. ക്വാർട്ടർ ഗ്ലാസ് ഒക്കെ നല്ല
വലിപ്പത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് 3-row സീറ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് ബാക്കിൽ ഇരിക്കുന്നവർക്ക് നല്ലൊരു വിസിബിലിറ്റി കിട്ടുകയും ചെയ്യും. നല്ല ഗ്രീൻ ഹൗസ് ആണ് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് നേരെ റിയർ ഡിസൈനിലേക്ക് പോകാം. യെസ്, ഇതാണ് നമ്മുടെ വെഹിക്കിളിന്റെ റിയർ ഡിസൈൻ. റിയർ ഡിസൈൻ നല്ല അടിപൊളി ഡിസൈൻ തന്നെ പറയണം. കാരണം നമുക്കൊരു റിയർ ഒന്നും ഒരു സാധാരണ എല്ലാ വെഹിക്കിളും നമുക്ക് റിയറിലേക്ക് വരുമ്പോഴാണ് ഒരു കോംപ്ലിക്കേഷൻ വരുന്നത്. പക്ഷെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫ്രണ്ടിലത്തെ പോലെ തന്നെ നമുക്കൊരു ബാക്കും നല്ലതായിട്ട് ഇംപ്രസീവ് ആയിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ആ ഒരു എസ്യുവി ഫീല് ക്യാരക്ടറൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ബാക്കിൽ നിന്ന് നോക്കുമ്പോഴും വെഹിക്കിളിൽ. പിന്നെ വേണ്ട നമുക്ക് ടെയിൽ ലാമ്പ് വരുന്നത് LED ടെയിൽ ലാമ്പാണ്, ഈ രീതിയിലാണ് വന്നേക്കുന്നത്. പിന്നെ ബാക്ക് രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെയാണ് വരുന്നത്. റിവേഴ്സ് ലാമ്പ് ഈ ഒരു ടെയിൽ ഗേറ്റിലേക്ക് നിൽക്കുന്ന രീതിയിലാണ് ഈ ടെയിൽ ലാമ്പ് യൂണിറ്റ് ഇങ്ങനെ ഫുള്ള് വന്നേക്കുന്നത്. പിന്നെ വേണ്ട നമുക്ക് നേരെ മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഷാർപ്പ് ഫിൻ ആന്റിന ആണ് വന്നേക്കുന്നത് അവിടെ പ്ലേസ് ചെയ്യുന്നത്. പിന്നെ രണ്ട് ഇവിടെ നമുക്കൊരു സ്പോയിലർ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഈ ഗ്ലാസ്സിൽ ഡിഫോഗേഴ്സ് വരുന്നുണ്ട്. പിന്നെ വേണ്ട ഇവിടെ ഒരു റിയർ വൈപ്പർ വരുന്നുണ്ട്. പിന്നെ വേണ്ട ഇവിടെ ഒരു വലിയൊരു ബെൽറ്റ് പോലെ ഒരു ക്രോമിയം ഫിനിഷ് വരുന്നുണ്ട്. ഇവിടെ ടൊയോട്ടയുടെ ലോഗോ, പിന്നെ രജിസ്ട്രേഷൻ പ്ലേറ്റ് വരുന്നുണ്ട്. പിന്നെ വേണ്ട ഇവിടെ ഒരു ക്യാമറ വരുന്നുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോഴത്തേനും ഇന്നോവ ഹൈക്രോസ് എന്നുള്ള ബാജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേനും വേരിയന്റ് ZX ആയതുകൊണ്ട് ZX വേരിയന്റ് വന്നിട്ടുണ്ട്. ഹൈബ്രിഡ് എന്നുള്ള ബാജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ താഴേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെ റിഫ്ലക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മെഷ്ഡ് ട്രീറ്റ്മെന്റിൽ വന്നേക്കുന്നുണ്ട് ബാക്കിലത്തെ ബമ്പർ. ഇത് ബോഡി കാർഡ് അല്ല വന്നേക്കുന്നത്, സെൻസേഴ്സും കാര്യങ്ങളൊന്നും ഇവിടെ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്കിഡ് പ്ലേറ്റ് വന്നിട്ട് ഈ ഒരു സിൽവർ ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ടെയിൽ ഗേറ്റ് എന്ന് പറയുന്ന പവർ ടെയിൽ ഗേറ്റ് ആണ്. നമുക്കപ്പോ ഈ ഇതിപ്പം 3-row സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു വെഹിക്കിൾ ആണല്ലോ. അപ്പൊ നമുക്ക് ഇതിപ്പം 3-row പൊക്കി വെച്ചതിന് ശേഷമുള്ള ഒരു ബൂട്ട് സ്പേസ് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ബൂട്ട് സ്പേസ് ചെക്ക് ചെയ്യാം. അപ്പൊ അത് ഇവിടെ ആണ് നമുക്ക് ഓപ്പൺ ചെയ്യുന്നത്. കണ്ട പവർ ടെയിൽ ഗേറ്റ് ആണ്. അടയ്ക്കുന്നത് നമുക്ക് രണ്ട് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്ലോസ് ആയിക്കോളും. അപ്പൊ വേണ്ട 300 liters ആണ് നമുക്ക് ബൂട്ട് സ്പേസ് വരുന്നത്. ഇത് 3-row ഒക്യുപൈ ആയിട്ടുള്ള രീതിയിൽ വരുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഇത് ഫോൾഡ് ചെയ്തിടാം. ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് സ്പേഷ്യസ് ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ വേണ്ട നമുക്ക് ഇവിടെ ലൈറ്റ്സ് വരുന്നുണ്ട്. പിന്നെ വേണ്ടത് മൂന്ന് പാസഞ്ചേഴ്സിനും ഹെഡ് റെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഹെഡ് റെസ്റ്റ് നമുക്ക് ഇവിടെ ആണ് അത് വെച്ചേക്കുന്നത്. കണ്ടോ, ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേന് 3 പേർക്കും ബാക്കി ഇരിക്കും 3 പേർക്കും അങ്ങനെ വെക്കാവുന്ന രീതിയിലാണ്. ഇത് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സീറ്റ് ബാക്കിലോട്ട് കിടക്കുവാണ്. ഇത് ഫുള്ള് നല്ല ഫ്ലാറ്റ് ആയിട്ട് കിടക്കും. അപ്പൊ ആ രീതിയിലാണ് ബാക്കിലൊക്കെ വരുന്നത്. പിന്നെ ബാക്കിൽ ഇതിന് താഴെ രണ്ടും ഇതുപോലെ നമുക്ക് ടൂൾ ബോക്സും കാര്യങ്ങളും ഇവിടെയാണ് വരുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു സ്റ്റോറേജ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ ഇവിടെ ഇടുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കിനി നേരെ ഇന്റീരിയറിലേക്ക് പോകാം. യെസ്, അപ്പൊ നമുക്ക് ഇന്റീരിയർ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇന്റീരിയറിന്റെ ആദ്യമേ തന്നെ പറയുമ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഈ ഒരു ചെസ്റ്റ്നട്ട് കളറിനാണ് ടൊയോട്ട ഈ കളറിന് പറയുന്നത്. അതായത് ബ്രൗൺ ഫിനിഷ് ആണ് വരുന്നത്. നല്ല ഒരു സോഫ്റ്റ് ഒരു ടച്ച് ആണ് ഇവിടെ കിട്ടുന്നത് നമുക്ക്. വേണ്ടേ ഇവിടെ ഇങ്ങനെ നമുക്കൊരു സിൽവർ ഫിനിഷ് വരുന്നുണ്ട്. പിന്നെ വന്നിട്ട് വേണ്ട 10.1-inch ഒരു വലിയൊരു ഡിസ്പ്ലേ ആകും. നമുക്ക് നല്ല കറക്റ്റ് കൈകാര്യം ചെയ്യാവുന്ന രീതിയിലാണ് അത് പ്ലേസ് ചെയ്തേക്കുന്നത്. നല്ല രീതിയിൽ നല്ല ഹൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഹൈറ്റിൽ കൊടുത്തേക്കുന്ന ഒരു വലിയൊരു പ്ലസ് പോയിന്റ് ഞാൻ മനസ്സിലാക്കി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റോഡിൽ നിന്ന് നമുക്ക് നേരെ ഒരു താഴെ അങ്ങനത്തെ ഒരു പ്ലേസ് ചെയ്തേക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ടൊരു ശ്രദ്ധ പോകും. ആ ഒരു ശ്രദ്ധ പോകാതെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ് ഈ ഒരു ഹൈറ്റിൽ കൊടുത്തേക്കുന്നത്. പിന്നെ വിസിബിലിറ്റിയുടെ കാര്യത്തിലൊന്നും നമുക്ക് ഇതിങ്ങനെ പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു ഡ്രോബാക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് നല്ല വിസിബിലിറ്റി കിട്ടുന്നതുകൊണ്ട് ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നമുക്കിപ്പം എല്ലാ വെഹിക്കിളിലും വരുന്ന എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഈ ഒരു സിസ്റ്റത്തിൽ വരുന്നുണ്ട്. JBയിലാണ് വരുന്നത്. വിത്ത് സബ് ഓഫർ ആയിട്ടാണ് വരുന്നത്. പിന്നെ വന്നിട്ട് നമുക്ക് നേരെ പറയുമ്പോഴത്തേനുള്ളത് രണ്ട് ഇവിടെ ഇങ്ങനെ നമുക്കൊരു ഉണ്ടോ 12-volt ചാർജിങ് വരുന്നുണ്ട്.
പിന്നെ വന്നിട്ട് എന്റെ എ സിയുടെ വെൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് വന്നിരിക്കുന്നത്. എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന ടോഗിൾ സ്വിച്ചും കാര്യങ്ങളൊക്കെ രണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ട. എ സിയുടെ കാര്യങ്ങളെല്ലാം ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് രണ്ട് ടൂ സോൺ എ സി ആണ് നമുക്ക് വെഹിക്കിളിൽ വരുന്നത്. ടൂ സോൺ എ സി എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നമുക്ക് ഒരു ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്യാം, ബാക്കിലത്തെ റിയർ എ സി നമുക്ക് വേറൊരു ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്യാൻ തരും. അതാണ് ടൂ സോൺ എ സി എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ വന്നിട്ട് നമുക്ക് ഇവിടെ ഫ്രണ്ടിലത്തെ രണ്ട് സീറ്റ്സും വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത്. അതിന്റെ ഒരു സ്വിച്ചസും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ വരുന്നത് നമുക്ക് ഈ എ സി തന്നെ ഓട്ടോ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. പിന്നെ താഴേക്ക് വരുമ്പോഴത്തേന് ഈ ഒരു ഗിയർ ലിവർ കൊടുത്തേക്കുന്നത് കറക്റ്റ് പ്ലേസ്മെന്റ് ആണ്. എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു പ്ലേസ്മെന്റ് ചെയ്തേക്കുന്നത്, ഗിയർ പ്ലേസ് ചെയ്തേക്കുന്നത് നല്ല കൺവീനിയന്റ് ആണ് കണ്ടോ. ഞാനിപ്പോ ഇരിക്കുമ്പോ തന്നെ ആണെങ്കിലും ഒരു പക്ക ഒരു പൊസിഷനിങ് ആണ് കണ്ടോ. ഇവിടെ നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് കാണാം കണ്ടോ, ഈ ഗിയർ നമുക്ക് ട്രാൻസ്മിഷൻ ലിവർ വന്നേക്കുന്നത് കറക്റ്റ് പൊസിഷനിലാണ് വന്നേ. പിന്നെ വന്നിട്ട് നമുക്ക് ഇവിടെ കണ്ട 360 ക്യാമറ വരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ 360 ക്യാമറയുടെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ കണ്ട് ഇവിടെയാണ് വരുന്നത് കണ്ടോ. ഡിസ്പ്ലേയിൽ നമുക്ക് കാണാം ഫുള്ള് വണ്ടിയുടെ ഒരു 360 വ്യൂ ആണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത് കണ്ടോ. ഇത് സറൗണ്ടിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാം. പിന്നെ വേണ്ട വന്നിട്ട് സ്റ്റിയറിംഗിലേക്ക് വരുമ്പോഴത്തേക്കിനും വേണ്ട ഒരു പക്ക ഒരു നല്ല ചെറിയൊരു സ്റ്റിയറിംഗ് വീൽ ആണ്, നല്ല ഗ്രിപ്പി ആണ്. അതായത് ഓവർ ബൾക്കി അല്ല, നമുക്ക് പിടിക്കാനൊക്കെ നല്ല ഹാൻഡിയാണ് വന്നിട്ട്. പിന്നെ സ്റ്റിയറിംഗിൽ വരുമ്പോഴത്തേനും ക്രൂസ് കൺട്രോളിന്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടെലിഫോണിക് സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. പിന്നെ ഇതിന്റെ ഹെഡ് ലാമ്പ് വന്നിട്ട് ഓട്ടോ ഹെഡ് ലാമ്പ് ആണ്, അതിന്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയാണ് വരുന്നത്. പിന്നെ പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട് നമുക്ക് വെഹിക്കിളിൽ, അതുകൊണ്ട് ഇവിടെയാണ് അതിന്റെ സ്വിച്ചസും കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാം. നമുക്ക് ക്ലസ്റ്ററിലേക്ക് പോവാം. ക്ലസ്റ്റർ വന്നിട്ട് വളരെ നീറ്റ്ലി പ്ലേസ് ചെയ്തിട്ടുണ്ട്. അനലോഗും ഡിജിറ്റലുമായിട്ടാണ് ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്കൊരു 7-inch ഒരു TFT സ്ക്രീൻ കാണാം. അത് നമുക്ക് ഇവിടെ മോഡ് മാറ്റുന്നതനുസരിച്ച് നമുക്ക് കണ്ടോ കളറ് മാറും കണ്ടോ. ഇത് പവർ, എക്കോ, നോർമൽ, ഇങ്ങനെയാണ് മൂന്ന് മോഡ് നമുക്ക് വെഹിക്കിളിൽ വരുന്നത്. അതിനകത്ത് നമുക്ക് ഇത്രയും ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റും. നമ്മുടെ വെഹിക്കിളിന്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസും നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റും. പിന്നെ വരുമ്പോഴത്തേക്കിനും നമുക്ക് വേണ്ട, ഇവിടെ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് ആണ് വെഹിക്കിളിന് വരുന്നത്. അതിന്റെ സ്വിച്ച് തന്നെ ഇവിടെ നമുക്ക് കാണാം. പിന്നെ ഹോൾഡ്, പിന്നെ ഡ്രൈവ് മോഡ് വരുന്നുണ്ട്, ഇക്കോ, പവർ, നോർമൽ, അങ്ങനെ മൂന്ന് മോഡ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഫുള്ളി ഇവി ആയിട്ട്, ഞാൻ ഹൈബ്രിഡ് വെഹിക്കിൾ ആണ് പറഞ്ഞല്ലോ, ഫുള്ളി ഇവി ആയിട്ട് നമുക്ക് ഓടിക്കണമെന്നുണ്ടെങ്കിൽ വെഹിക്കിൾ ബാറ്ററിയിലെ ചാർജിനനുസരിച്ച് നമുക്ക് ഇവി മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഓടിക്കാം. പിന്നെ ചാർജ് കുറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എഞ്ചിൻ നേരെ ഓൺ ആവുകയും ചെയ്യും, ആ രീതിയിലാണ്. പിന്നെ ട്രാക്ഷന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗിയറിന്റെ ഇറങ്ങുന്നതെങ്കിലും പാർക്ക്, റിവേഴ്സ്, ന്യൂട്രല്, ഡ്രൈവ്, സ്പോർട്സ് മോഡ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ടൈപ്പ് സി USB ചാർജേഴ്സിനുള്ള പ്ലഗ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇവിടെ ഇങ്ങനെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഈ ഒരു ആം റെസ്റ്റ് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ക പ്ലേസ് ചെയ്തേക്കുന്നത് പക്കയാണ്. നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കറക്റ്റ് കൈ വെക്കുന്ന ഒരു രീതിയാണ്, അങ്ങോട്ടോ ബാക്കിലോട്ടോ ഒന്നും ഉള്ള ഒരു രീതിയിലല്ല കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഈ ആം റെസ്റ്റിനകത്ത് നമുക്ക് സ്റ്റോറേജ് ഉണ്ട്. സൈഡിലേക്കാണ് ഇത് ഓപ്പണിങ് വരുന്നത് കണ്ട്. നല്ല താഴേക്ക് നല്ല രീതിയിലുള്ള ഒരു വലുപ്പത്തിലുള്ള ഒരു സ്റ്റോറേജാണ് കൊടുത്തേക്കുന്നത്. സീറ്റിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കിനും രണ്ട് ഈ ഒരു ബ്രൗൺ ഫിനിഷ് ആണ് വരുന്നത്. ഈ ഹോള് കാണുന്നത് ഞാൻ പറഞ്ഞ വെന്റിലേറ്റഡ് സീറ്റിന്റെ ആണ് ഈ ഹോള് കാണുന്നത്, ആ അരിയിലാണ്. പക്ഷെ നല്ല സീറ്റിന്റെ കാര്യത്തിൽ നമുക്ക് എടുത്ത് ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാല് വക്ക ഒരു കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റാണ്. കാരണം ബാക്ക് ഒക്കെ നമുക്ക് നല്ല പൊസിഷനിങ് ആണ്, പിന്നെ കമാൻഡിങ് പൊസിഷൻ ആണ് ഈ സീറ്റ് വന്നിട്ട്. നമ്മൾ വണ്ടിയിലിരിക്കുമ്പോൾ ഒരു പക്ക കമാൻഡിങ് പൊസിഷൻ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് വെഹിക്കിൾ ഓടിക്കുമ്പോൾ. അതുകൊണ്ട് നമുക്ക് ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും കൂടെ വളരെ അനായാസം നമുക്ക് ഡ്രൈവ് ചെയ്യാനും നമുക്കൊരു ലോങ് സ്ട്രെച്ചസ് ഒക്കെ ഓടിക്കുമ്പോൾ നമുക്കൊരു ക്ഷീണമോ കാര്യങ്ങളൊന്നും തോന്നത്തില്ല ഈ നല്ല പൊക്കത്തിലിരിക്കുന്നത് കൊണ്ട്. അത്രയാണ്. ഇപ്പൊ ഞാൻ ഇച്ചിരി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കുവാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ വെഹിക്കിളിൽ പനോറമിക് സൺറൂഫ് ആണ് വരുന്നത്. ടൊയോട്ടയുടെ വെഹിക്കിൾസിൽ നമുക്കിപ്പോ വന്നേക്കുന്നതിൽ ഹൈക്രോസിൽ ഇപ്പൊ പനോറമിക് സൺറൂഫ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെയാണ്, നമുക്കിത് ഇത് ഓപ്പൺ ചെയ്യാം, ഓപ്പൺ ചെയ്യുകയും ചെയ്യാം നമുക്ക് കണ്ടോ. യെസ്. പിന്നെ നമുക്ക് ഈ വെഹിക്കിളില് ആംബിയൻ ലൈറ്റ് വരുന്നുണ്ട്. വേണ്ട ആംബിയൻ ലൈറ്റ്സിന്റെ ആണ്, അതായത് മൂഡ് ലൈറ്റ്സ് എന്ന് പറയും. അതാണ് വേണ്ട ഈ ഒരു സ്ട്രിപ്പ് പോലെ നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്നത് കണ്ടോ, ഈ ഒരു ഭാഗത്ത്. പിന്നെ ഉണ്ട് ബാക്കിലുണ്ട് ഈ സൈഡിലും കാണാം നമുക്ക് കണ്ടോ.
സീറ്റ് വന്നിട്ട് നമുക്ക് 8-way അഡ്ജസ്റ്റബിൾ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റ്സ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് വേണ്ട മെമ്മറി സെറ്റ് ചെയ്യാം, രണ്ട് മെമ്മറി സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് വന്നത്. ഇതൊരു നല്ലൊരു കൺവീനിയന്റ് ഫീച്ചർ കൂടിയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ ഒരു ഡ്രൈവറിനെയൊക്കെ വെച്ച് ഓടിക്കുന്ന വെഹിക്കിൾ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു സീറ്റിംഗ് പൊസിഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വണ്ണെന്നുള്ള പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ കയറിയിരിക്കുമ്പോൾ ആ സീറ്റിന്റെ പൊസിഷനിലേക്ക് സീറ്റ് മാറുന്നതായിരിക്കും. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു കൺവീനിയന്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ നമുക്ക് വേണ്ട ഇവിടെ ഗ്ലൗ ബോക്സ് വരുന്നുണ്ട്. ഇതാണ് ഗ്ലൗ ബോക്സ് വരുന്നത്. പിന്നെ ഈ സിസ്റ്റം ഞാൻ പറഞ്ഞു, ഇത് JBL ഒരു സിസ്റ്റമാണ് വരുന്നത്. ഇതിൽ 9 സ്പീക്കർ സിസ്റ്റം വിത്ത് സബ് ഊഫർ ആണ് വരുന്നത്. നല്ല ക്വാളിറ്റി സൗണ്ടും ആണ് വരുന്നത്, സബ് ഊഫർ ഉൾപ്പെടെയാണ് വരുന്നത്. 9 സ്പീക്കർ സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ ആണ്ട് ഇവിടെ നമുക്ക് ഇത് ഓട്ടോ IRVM ആണ് വന്നേക്കുന്നത്. ഈ മിറർ ഓട്ടോ IRVM ആണ്. ഇവിടെ നമുക്ക് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഈ രീതിയിൽ ആണ് കൊടുത്തേക്കുന്നത്. റീഡിംഗ് ലാംപ്സും ഒക്കെ വരുന്നുണ്ട്. പിന്നെ വേണ്ട നമുക്ക് ഈ ഒരു മിറർ, ഇവിടെ നമുക്ക് വാനിറ്റി മിറർ വരുന്നുണ്ട്. വേണ്ട ഡോറിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് വേണ്ട ആ ഒരു സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള ഒരു ഫിനിഷ് വരുന്നുണ്ട്. ആ ചെസ്റ്റ്നട്ട് കളറാണ് വന്നേക്കുന്നത്, ബ്രൗൺ കളറ്. പിന്നെ വേണ്ട താഴേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് സ്റ്റോറേജ് നമുക്കൊരു 1 ലിറ്റർ ബോട്ടിൽ വെക്കാൻ തരും. അത് കർവ് ചെയ്ത് വെച്ചേക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു വെളിയിലോട്ട് തള്ളി നിൽക്കുന്നുമില്ല ആ ഒരു ഡോർ പോക്കറ്റ്സ് ഒന്നും. അത്രയും കാര്യങ്ങളാണ്. നമുക്ക് ഇനിയിപ്പോ നേരെ ബാക്ക് സീറ്റിലേക്ക് പോവാം. ഓക്കെ, യെസ് ഞാൻ റിയർ സീറ്റിലാണ് ഇപ്പൊ ഉള്ളത്. കണ്ടില്ലേ, ഇതിപ്പോ എന്റെ ഒരു സീറ്റിംഗ് പൊസിഷനിലാണ് ഇപ്പൊ സീറ്റ് ഇട്ടേക്കുന്നത്. കണ്ട് ഇത്രയും ലെഗ് റൂം വന്നിട്ടുണ്ട്, ലെഗ് സ്പേസ് വന്നിട്ടുണ്ട്. ഹെഡ് റൂം വന്നിട്ട് കണ്ട് ഈ ഒരു നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള രീതി കിട്ടുന്നുണ്ട്. പിന്നെ കണ്ട റൂഫിൽ ഇവിടെ ഈ ഒരു ഭാഗത്ത് റൂഫ് AC ഒക്കെ വരുന്നുണ്ട്. നമുക്കിവിടെ റീഡിംഗ് ലാംപ്സ് വരുന്നുണ്ട്. പിന്നെ വേണ്ട ഈ ഒരു സൺ ബ്ലൈൻസ് വരുന്നുണ്ട്. കണ്ടോ, ഇത് നമുക്ക് ഇങ്ങനെ എടുത്ത് ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഞാൻ പറഞ്ഞില്ല 2-zone AC ആണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമുക്കിവിടെ ബാക്കിൽ ഇവിടുത്തെ AC കൺട്രോളും ക്ലൈം ചെയ്യാവുന്ന രീതി ഇവിടെ ആണ്. ഇവിടെ ചെറിയൊരു സ്ക്രീനും ഉണ്ട്, അതിന്റെ ടെമ്പറേച്ചർ ഒക്കെ നമുക്ക് കാണാൻ വേണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഫാൻ സ്പീഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വേണ്ട ഇവിടെ നമുക്കൊരു 2 Type-C പോർട്ടുകൾ വരുന്നുണ്ട്. പിന്നെ വേണ്ട ഈ സീറ്റ്സ് വന്നിട്ട് ഓട്ടോമാൻ സീറ്റ്സ് ആണ് നമുക്ക് ഇതിന് പറയുന്നത്. ഓട്ടോമാൻ സീറ്റ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു കാഫ് സപ്പോർട്ട് വരുന്നത് കണ്ടോ. പിന്നെ വേണ്ടേ ഇതിപ്പം സ്ലാൻഡ് ചെയ്യണ്ടോ. സ്ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ബാക്കിൽ ആളില്ലെങ്കിൽ നമുക്ക് ഇത്രയും നല്ലതായിട്ട് സ്ലാൻഡ് ചെയ്ത് ഇങ്ങനെ കിടന്ന് നമുക്ക് നല്ല കംഫോർട്ടബിൾ ആയിട്ട് ഈ ഹാൻഡ് റെസ്റ്റ് കൂടി ഇങ്ങനെ താത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല കംഫോർട്ടബിൾ ആയിട്ട് നോക്കിയത് പോവാം. ഇവരെ പിന്നെ എന്താ വേണം അല്ലേ. അപ്പൊ വേണ്ട ഞാനിതൊന്ന് വീണ്ടും എല്ലാം ഒന്ന് മാറ്റട്ടെ. കുറച്ച് സമയം എടുക്കും, ഇലക്ട്രിക്കലി ആകുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു സമയം എടുക്കും. ഓക്കെ, പിന്നെ വേണ്ട ഇവിടെ നമുക്കൊരു ട്രേ വരുന്നുണ്ട് കേട്ടോ. ഇതിൽ വന്നിട്ട് 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു മൊബൈല് കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ടാബ്ലറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാവുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അഡ്ജസ്റ്റബിൾ ആവശ്യമുള്ള സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ താത്ത് വെക്കാം. ഈ സീറ്റ്സും നമുക്ക് ഹാൻഡ് റെസ്റ്റ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, ഏത് പൊസിഷനിൽ വേണമെങ്കിലും തന്നെ ഉണ്ടോ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ഇങ്ങനെ ഈ ഒരു മോഡല് വേണ്ടി താത്ത് വെക്കണമെങ്കിൽ താത്ത് വെക്കാം, അങ്ങനെ വെക്കാവുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അത് പിന്നെ മൂൺ ലൈറ്റ് ഞാൻ പറഞ്ഞല്ലോ, കണ്ട് ഇവിടാണ് ഈ ആംബിയൻ ലൈറ്റ്സിന്റെ ഒക്കെ ആ ഒരു ഇത് വന്നേക്കുന്നത്. പിന്നെ വന്നിട്ട് രണ്ട് സീറ്റിൽ ആസ് യൂഷ്വൽ നമുക്ക് ഒരു ഫയൽ പോക്കറ്റ്സ് ഒക്കെ വരുന്നുണ്ട് രണ്ട് സീറ്റിലും. പിന്നെ രണ്ട് ഇവിടെ ഒരു 4 kg ഹോൾഡ് ചെയ്യാവുന്ന രീതിയിലൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഡോർ പോക്കറ്റ്സ് ഫ്രണ്ടിലെ പോലെ തന്നെ നമുക്ക് ആ ഒരു സോഫ്റ്റ് ടച്ച് രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ചെറിയ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ കണ്ട് അവിടെ വന്നിട്ടുണ്ട്. പിന്നെ താഴെ ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. സ്പേഷ്യസ് ആണ് മെയിൻ എന്ന് നമുക്ക് എടുത്തു പറയാം. ഇന്നോവ ഹൈക്രോസിന്റെ ഒരു ഇന്റീരിയർ സ്പേസ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത്രയും സ്പേസ് നമുക്ക് അധികമാണ്. അപ്പം അങ്ങനെയാണ്. പിന്നെ നമുക്ക് ഇതിന്റെ ഷാസിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഡ്രൈവിൽ പറയാം. ഇപ്പൊ നമുക്ക് ഇനി തേർഡ് ഡ്രോ കൂടെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഡ്രൈവ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് റിയർ സീറ്റ് തേർഡ് ഡ്രോയിലേക്ക് പോകാനായിട്ട് നമുക്ക് വേണ്ടി ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് പോലെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. വേണ്ട നിങ്ങൾക്ക് കാണാം. ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ പിടിച്ചിട്ട് ഈ ലോറി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഹോൾഡ് ഉണ്ട്, അത് പക്ഷെ ബാക്കിൽ ഇരിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഈ സീറ്റ് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങണമെങ്കിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് കൊടുക്കുന്നത്. ഇവിടെ വരുമ്പോൾ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, ഇവിടെ ഉണ്ട്. പിന്നെ എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന്
ഇത് സ്ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് വളരെ സിമ്പിളായിട്ട് കയറിയിരിക്കാം. വേണ്ട നോക്കിക്കേ, ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ഇത് എൻ്റെ ഇങ്ങോട്ട് നോക്കി. എൻ്റെ ഈ ഒരു ലെഗ് സ്പേസ് കണ്ടോ, ഈ ഇത്രയും ലെഗ് സ്പേസും വരുന്നുണ്ട്. വേണേൽ നമുക്ക് എനിക്ക് ഇച്ചിരി നീക്കിയിടാം. നീക്കിയിട്ടാലും എൻ്റെ മുട്ടിടിക്കുന്ന ഒന്നുമില്ല കണ്ടോ. അപ്പൊ ഞാൻ ഇത്ര കുറച്ചുകൂടെ നീക്കിയിട്ടു, മുട്ടിടിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. കുഴപ്പമില്ല. ഒരു ബാഗിലേക്ക് വരുമ്പോൾ ഒരു ശകലം ഇച്ചിരി റേസ് ചെയ്താണ് ഈ സീറ്റ് വന്നേക്കുന്നത്. അത്യാവശ്യം നമുക്കൊരു ഒരു നാല് ഫിംഗറിന്റെ ഗ്യാപ്പ് നമുക്ക് ഹെഡ്റൂം കിട്ടുന്നുണ്ട്. പിന്നെ വന്നിട്ട് ഇവിടെ ഒരു മൂന്ന് പേർക്ക്, എന്തത്ര സൈസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു മൂന്ന് പേർക്ക് നല്ല കംഫർട്ടബിൾ ഇരിക്കാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. മൂന്ന് ഹെഡ് റെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്, അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളാണ്. ഈ വെഹിക്കിളിൽ എല്ലാ സീറ്റ്സിനും ഹെഡ് റെസ്റ്റുകൾ എല്ലാം അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് വേറെ പറയാനുള്ളത് പറഞ്ഞാൽ ബാക്കിൽ വരുമ്പോഴത്തേക്കിനും ഈ സൈഡിലേക്കാണ് വേണ്ടേ. ഇവിടെ ഇങ്ങനെ രണ്ടൊരു 12 volt സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ നമുക്ക്. പിന്നെ ഇവിടെ നമുക്ക് രണ്ട് കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മൊബൈലൊക്കെ വേണമെങ്കിൽ വെക്കാവുന്ന രീതിയിൽ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് ഇവിടെ നല്ല ഒരു ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഈ ക്വാർട്ടർ ഗ്ലാസ് നമുക്ക് നല്ല വിസിബിളും ആണ്. നമുക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് ഒരു ക്രാംഡ് ഫീൽ ഒന്നും നമുക്ക് കിട്ടത്തില്ല, വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. പക്ഷെ എനിക്ക് ഈ തേർഡ് റോ ശരിക്കും ഇഷ്ടപ്പെട്ടു. ഉള്ള കാര്യം പറയണം, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് ഞാനൊരു തേർഡ് റോയിൽ ഇരുന്നിട്ടില്ല. കാരണം പല വെഹിക്കിളിലും നമ്മളിപ്പോ 7-seater ആണെന്ന് പറഞ്ഞാലും ഒരു പ്രോപ്പർ 7-seater ഫീൽ നമുക്ക് കിട്ടില്ല. കാരണം തീരെ കൊച്ചു കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന, അല്ലെ പിള്ളേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും അത് വരുന്നത്. പക്ഷെ ഇവിടെ നമുക്കൊരു അഡൾട്ടായിട്ടുള്ള ഒരാൾക്ക് നമുക്ക് ഇരിക്കാം, കംഫർട്ടബിൾ ഇരിക്കാവുന്ന രീതിയിലാണ് ഒരു കൊടുത്തേക്കുന്നത്. അത്യാവശ്യം ലോങ് സ്ട്രെച്ചൊക്കെ നമുക്ക് സുഖമായിട്ടിരിക്കാം, വലിയ കുഴപ്പമില്ല. അപ്പൊ എങ്കിലും ടൈ സപ്പോർട്ട് ശാലം വരാം. പക്ഷെ അതൊക്കെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ കുഴപ്പമില്ലാത്ത ഒരു കാര്യങ്ങളാണ്, അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഓരോ കാര്യങ്ങളാണ്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് ഈ സ്പേഷ്യസ് ആണ് നമുക്കിവിടെ തിയേറ്ററിൽ ഇത്രയും നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. കാരണം ഈ സീറ്റ് ഇത്രയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പോലും നമുക്ക് ഇതാണ്ട് ഇപ്പൊ ഈ സീറ്റ് ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ നോക്കി, അവിടെ നമുക്ക് ആ ലെഗ് റൂം നോക്കി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ലെഗ് റൂം അവിടെ ഉണ്ട്. ഈ സീറ്റ് ഞാൻ എന്റെ ഒരു കണ്ട് എനിക്ക് ഇവിടെ ഇത്രയും ഗ്യാപ്പും കിട്ടുന്നുണ്ട്, കംഫർട്ടബിൾ ആണ്. ഇവിടെ നമുക്കൊരു റീഡിംഗ് ലാംപ്സ് ഒക്കെ ബാക്കി കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഓ പിന്നെ വേറെ എടുത്ത് പറയേണ്ടത്, ഇവിടെ ഇരിക്കുന്ന മൂന്ന് പേർക്കും സീറ്റ് ബെൽറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, പിന്നെ വേണ്ടേ റൂഫിൽ നിന്ന് മൂന്നാമത് ഇരിക്കുന്ന ആൾക്കും കൊടുത്തിട്ടുണ്ട്, നടുക്ക് സെന്ററിൽ ഇരിക്കുന്ന ആൾക്കും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സീറ്റ് ബെൽറ്റ് ഉണ്ട് കണ്ടോ, സീറ്റ് ബെൽറ്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഞാൻ ഇറങ്ങട്ടെ അല്ലേ. വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇറങ്ങാവുന്നതാണ്. എന്തായാലും തേർഡറുടെ കാര്യം കണ്ടല്ലോ, വളരെ മൂന്ന് പേർക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഇരിക്കാം. നല്ല സൈസ് ഉള്ളതല്ല, അത്യാവശ്യം മീഡിയം ഒരു സൈസ് ഉള്ളവർക്കൊക്കെ മൂന്ന് പേർക്ക് കംഫർട്ടബിളി ഇരിക്കാൻ പറ്റും. ഇനി നല്ല അഡൾട്ട് ആയിട്ടുള്ള രണ്ടു പേർ, നല്ല സൈസ് ഒക്കെ ഉള്ള രണ്ടു പേർക്ക് കംഫർട്ടബിളി ഇരിക്കാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ, നല്ല കംഫർട്ടബിൾ ആയിട്ട് തേർഡ് റോയിൽ ഇരിക്കാൻ പറ്റും. തേർഡ് റോ എഫിഷ്യന്റ് ആണ്, നമുക്കത് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ചുമ്മാ ഒരു തേർഡ് റോ കൊടുത്തിട്ട് ഒരു 5-7-seater ആണെന്നുള്ള രീതിയിലല്ല കൊടുത്തേക്കുന്നത്, അത് നമുക്ക് പർപ്പസ്ഫുള്ളി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ നമുക്ക് ഇനി ഡ്രൈവ് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ ഡ്രൈവിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ ഡ്രൈവ് വീഡിയോയിൽ ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ എൻജിൻ സ്പെക്കും കാര്യങ്ങളും നമുക്ക് ആദ്യമേ അത് തന്നെ പറയാം. അത് വന്നിട്ട് നമുക്ക് 2-liter എഞ്ചിൻ ആണ്, സ്ട്രോങ് ഹൈബ്രിഡ് എഞ്ചിൻ ആണ് വരുന്നത്. 2-liter 184 HP ആണ് വരുന്നത്, പവർ വരുന്നത്. വന്നിട്ട് ടോർക്ക് വന്നിട്ട് നമുക്ക് ഒരു ഇലക്ട്രിക്കൽ മോട്ടറോട് വരുന്നത് കൊണ്ട് അതിന്റെ പവർ വരുന്നത് 208 Nm ടോർക്ക് വരുന്നുണ്ട്. പിന്നെ അതിനൊപ്പം എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 188 Nm. ഇത് രണ്ടുകൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ടോർക്ക് ഫിഗേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ആദ്യം തന്നെ പറയാനുള്ളത് വെച്ചാൽ ഈ ഹൈബ്രിഡ് സെറ്റപ്പിനെ പറ്റി ഞാൻ ആദ്യം പറയാം. ഹൈബ്രിഡ് സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും ഞാൻ ആദ്യമേ ഹൈബ്രിഡിനെ പറ്റി ഒന്നുകൂടെ ഒന്ന് എടുത്തു പറയാം. ഹൈബ്രിഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇലക്ട്രിക് ഒരു ബാറ്ററി വരും, ആ ബാറ്ററിയിൽ നിന്നുള്ള ഒരു മോട്ടറിൽ നിന്നുള്ള ഒരു പവറിൽ നമുക്കൊരു ഒരു നിശ്ചിത ഒരു RPM നമുക്ക് ആ മോട്ടർ ആയിരിക്കും, അത് സ്റ്റാർട്ടിങ്ങിലൊക്കെ ആ മോട്ടർ ആയിരിക്കും പ്രവർത്തിക്കുന്നത്. പിന്നെ നമ്മൾ റേവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി എഞ്ചിനിലേക്ക് മാറും. ഇതാണ് ഒരു എഞ്ചിനിലേക്ക് മാറുമ്പോഴത്തേക്കും 2-liter പെട്രോൾ എഞ്ചിനാണല്ലോ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ആ എഞ്ചിനിലേക്ക് മാറും, അങ്ങനെയാണ്. പിന്നെ എന്നിട്ട് നമുക്ക് ബാറ്ററിയുടെ ഒരു ചാർജ് കുറവുള്ള ഒരു ടൈമിൽ വെഹിക്കിൾ ഓട്ടോമാറ്റിക്കലി നേരെ എഞ്ചിനിൽ നിന്ന് പവർ എടുത്ത് ബാറ്ററി ചാർജ് ചെയ്യും. ഇതാണ് ഹൈബ്രിഡ് ടെക്നോളജി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് പറയുന്ന ഒരു രീതിയാണ് ഞാനിപ്പോ പറഞ്ഞത്. പിന്നെ ടൊയോട്ടയുടെ ഹൈബ്രിഡ് എഞ്ചിനെ പറ്റി പറയേണ്ട, എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോക ജേതാക്കൾ എന്ന് തന്നെ പറയാം. കാരണം ഹൈബ്രിഡിന്റെ ഒരു കാര്യത്തിൽ അവർ വന്നിട്ട് നമുക്ക് ഒരു 1997 ഇവർ ഈ ഒരു ടെക്നോളജി
ആദ്യമായിട്ട് കൊണ്ടുവന്നത്. 97 അവർ കൊണ്ടുവന്ന ടെക്നോളജിയാണ്. 97 പ്രിയൂസ് എന്ന് പറയുന്ന ഒരു വെഹിക്കിളിലാണ് ഇവർ ആദ്യമേ ഇത് ഈ ഒരു ടെക്നോളജി ആഡ് ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്നിട്ട് അവർ 2004 വരെ ആ ഒരു ജനറേഷൻ, ഫസ്റ്റ് ജനറേഷൻ ആയിരുന്നു അതിനകത്ത് വരുന്ന ആ ഒരു ഹൈബ്രിഡ് സെറ്റപ്പ്. പിന്നെ അത് ഓരോ ജനറേഷനിലായിട്ട് മാറി മാറി വന്നു. അങ്ങനെ ഇപ്പൊ നമുക്ക് ഈ വെഹിക്കിളിൽ വന്നേക്കുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു 5th ജനറേഷൻ ഹൈബ്രിഡ് സെറ്റപ്പ് ആണ് നമുക്ക് ഈ വെഹിക്കിളിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ഹൈബ്രിഡിന്റെ ആ ഒരു ഫ്ലക്ച്വേഷൻ വരുമ്പോഴത്തേക്കിന് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക്, ഞാൻ പറയാലോ, ഞാൻ ആദ്യമേ ഈ വെഹിക്കിളിലോട്ട് കയറിയപ്പം സ്റ്റാർട്ട് ചെയ്ത് 2 തവണ സ്റ്റാർട്ട് ചെയ്ത്, കാരണം വണ്ടി സ്റ്റാർട്ട് ആണ് നമുക്ക് ഒട്ടും അറിയാം. നമ്മളൊരു ഇലക്ട്രിക് വെഹിക്കിളിനകത്ത് കയറിയാൽ എങ്ങനെ നമുക്ക് അതേപോലെ തന്നെ, കാരണം ആ ഇലക്ട്രിക്കലി സ്റ്റാർട്ട് ആവുന്നത് കൊണ്ട് നമുക്ക് എഞ്ചിൻ അവിടെ ഓൺ ആവുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. അപ്പൊ ഇതിനകത്ത് റെഡി എന്ന് പറയുന്ന നമുക്ക് ക്ലസ്റ്ററിൽ കാണിക്കും, അന്നേരമാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓൺ ആയെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അല്ലാതെ ഒരു വൈബ്രേഷനോ ഒരു കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നോർമൽ സ്പീഡില് അല്ലെങ്കിൽ നമ്മൾ സിറ്റി ട്രാഫിക്കില് കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കൂടുതലും ഈ ഒരു ചെറിയ സ്പീഡിലും കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ഒരു ഇലക്ട്രിക് ഇതിൽ തന്നെ നമുക്ക് ബാറ്ററിയുടെ പവറിൽ തന്നെ പോകാൻ പറ്റും. പിന്നെ ഫുള്ളി ഇ വി മോഡുണ്ട്. ആ ഇ വി മോഡിൽ നമ്മൾ ഇടുകയാണെങ്കിൽ നമുക്ക് ആ ബാറ്ററിയുടെ ഒരു ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഇ വി മോഡിലോട്ട് മാറും. പിന്നെ ചാർജ് കുറയുന്ന അനുസരിച്ച് നമുക്ക് എഞ്ചിനിൽ നിന്ന് പവർ എടുത്ത് അത് ചാർജ് ആയിക്കൊണ്ടിരിക്കും ഓട്ടോമാറ്റിക്കലി. അങ്ങനെയാണ് അതിന്റെ ഒരു സിസ്റ്റം പോകുന്നത്. പക്ഷെ ഈ നമ്മളിപ്പോ അത്യാവശ്യം ഒന്ന് റേവ് ചെയ്ത് വഹിക്കളൊന്ന് ഓടിച്ചാൽ പോലും നമുക്ക് ഒട്ടും ആ ഒരു എന്താ പറയാ, നമ്മൾ ബാറ്ററിയിൽ നിന്ന് എഞ്ചിൻ ഓൺ ആവുന്ന ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നതേ ഇല്ല. അത് ഒരു ടൊയോട്ടയുടെ ഒരു എഞ്ചിനീയറിംഗ് ഒരു രീതികൾക്ക് അത് നമ്മളൊരു ഹാറ്റ്സ് ഓഫ് തന്നെ പറയണം. കാരണം അവരുടെ ഒരു ടെക്നോളജി, കാരണം ഇത്രയും വർഷമായിട്ട് അവര് അവർക്ക് ഒരു ആ ഒരു ടെക്നോളജി അവരുടെ കയ്യിലുള്ള ടെക്നോളജിയാണ്. അപ്പൊ അതുകൊണ്ട് അവർക്കത് വ്യക്തമായിട്ട് അതിനെ പറ്റി അറിയാം. അങ്ങനെ ഇപ്പൊ ഈ ഫുള്ളി ഇ വിയിലേക്ക് മാറാൻ ഇപ്പൊ നമുക്ക് ചിലർക്കൊക്കെ ചിലപ്പോ ഒരു കുറെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ കൂടാണ് ഈ സ്ട്രോങ് ഹൈബ്രിഡ് കാറ്റഗറി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലഗിൻ ചെയ്യണ്ട, നമുക്ക് ചാർജ് ചെയ്യാനോ കാര്യങ്ങളോ ഇതൊന്നും പ്ലഗ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ളവർക്കും കൂടെ ബെറ്റർ ആണ്. പിന്നെ റിഫൈൻമെന്റ് ലെവൽ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. റിഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യ റിഫൈൻഡ് ആണ്. കാരണം ഒരു നോയ്സ് NVH ലെവല് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് എഞ്ചിന്റെ റിഫൈൻമെന്റ് ഞാൻ പറഞ്ഞത്, കാരണം ഒരു രീതിയിൽ നോയ്സ് അകത്തേക്ക് വരുന്നില്ല. എഞ്ചിൻ ഇപ്പം നമ്മളിപ്പം അത്യാവശ്യം റേവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എഞ്ചിൻ ഓൺ ആകുന്ന സമയത്ത് നമുക്ക് ഒരു രീതിയിൽ ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും വരില്ല. ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. ടൊയോറ്റയുടെ ക്വാളിറ്റി റിലയബിലിറ്റി ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയും വർഷമായിട്ട് നമ്മൾ ടൊയോറ്റയുടെ വെഹിക്കിൾസ് യൂസ് ചെയ്യുന്നവരുണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ വെഹിക്കിളിനെ പറ്റി. നമുക്ക് എല്ലാവർക്കും ടൊയോറ്റയെ പറ്റി അറിയാം, അവരുടെ ബ്രാൻഡിനെ പറ്റിയും. ഈ ഒരു ജാപ്പനീസ് വെഹിക്കിൾ ആണല്ലോ, ജാപ്പനീസ് നിർമ്മാതാക്കളാണല്ലോ. അപ്പൊ അവരുടെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും നമുക്ക് അറിയാം. പിന്നെ വേറെ വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞാൽ ഈ മോഡ് ഡ്രൈവ് മോഡ്സ് വന്നിട്ട് നമുക്ക് പവർ, എക്കണോമി, ഈ ഒരു എന്തുവാ നോർമൽ മോഡ്, 3 മോഡ് വരുന്നുണ്ട്. ഈ 3 മോഡ് നമുക്ക് പവർ മോഡിലോട്ട് ഇടുമ്പോഴത്തേക്കിനും, അതായത് എക്കണോമി മോഡിൽ നിന്ന് നമ്മൾ പവർ നോർമൽ മോഡിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ തന്നെ വെഹിക്കിൾ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് നമുക്ക് തരുന്നത്, വെഹിക്കിൾ നിന്നുള്ള ഒരു റെസ്പോൺസ് കിട്ടുന്നത്. പിന്നെ പവർ പറയേണ്ട കാര്യമില്ല, കാരണം നമുക്ക് ഹൈവേയിലൊക്കെ നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് പോകുമ്പം ഒരു രക്ഷയേ ഇല്ലാത്ത ഔട്ട്പുട്ടാണ് നമുക്ക് വെഹിക്കിൾ കിട്ടുന്നത്. ഈ ഹൈക്രോസ് വരുന്നത് ലാഡർ ഫ്രെയിം ഷാസിയിലല്ല വരുന്നത്. നേരത്തെ നമ്മുടെ ഇന്നോവകളെല്ലാം ഉണ്ടായിരുന്നു, ഇന്നോവ ക്രിസ്റ്റയൊക്കെ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലാഡർ ഫ്രെയിം ഷാസി ആയിരുന്നു. ഈ ഹൈക്രോസ് വന്നപ്പോഴത്തേക്കിനും മോണോകോക്ക് ഷാസിയാണ് വരുന്നത്. മോണോകോക്ക് ഷാസി വരുന്നതിന്റെ ഒരു 1-2 ഗുണങ്ങൾ മെയിൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചുകൂടെ ലൈറ്റർ ആയിട്ടുണ്ട്. ലൈറ്റർ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫ്യൂൽ എഫിഷ്യന്റ് ആകും വെഹിക്കിള്. പിന്നെ വേറൊരു വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംഫോർട്ടാണ്. ഇന്നോവ ഓൾറെഡി കംഫോർട്ടിന്റെ കാര്യത്തിൽ നമ്മളെല്ലാം ഞെട്ടിച്ച് കളഞ്ഞ ഒരു വെഹിക്കിളാണ്. അപ്പം ഇതിനകത്ത് വന്നപ്പോഴത്തേക്കും ലാഡർ ഓൺ ഫ്രെയിം ഷാസി അല്ലാത്തതുകൊണ്ടും കൂടെ ആ കംഫോർട്ട് ഒന്നുകൂടെ എന്താ പറയുന്നത്, നമുക്ക് തീരെ ഒരു ഒരു ബോഡി റോളോ അങ്ങനെയുള്ള കാര്യങ്ങൾ തീരെ ഇല്ലെന്ന് തന്നെ നമുക്ക് എടുത്തു പറയാം. മോണോകോക്ക് ഷാസി ആയതുകൊണ്ട് മറ്റേ ലാഡർ ഓൺ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ നമുക്ക് കുറച്ചൊരു ലാഡർ ഓൺ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന കുറച്ചൊരു SUV ഒരു വെഹിക്കിൾസിനാണല്ലോ വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ബോഡി റോളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വെഹിക്കിൾസിലൊക്കെ വരാറുണ്ട്. പക്ഷെ ഇതിൽ തീർത്തുമില്ല എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു മോണോകോക്ക് ഷാസി ആയതുകൊണ്ട് കംഫോർട്ടിന്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്.
പിന്നെ സസ്പെൻഷൻ ആണെങ്കിൽ ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ വന്നിട്ട് മക്ഫേഴ്സൺ സ്റ്റട്ട് ആണ് വരുന്നത്. സസ്പെൻഷനും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്, നമുക്ക് നല്ല ഒരു കംഫോർട്ട് തരുന്നുണ്ട്. പിന്നെ നമുക്ക് സ്റ്റിയറിംഗിന്റെ കാര്യങ്ങളിലേക്ക് വരാം. സ്റ്റിയറിംഗ് വന്നിട്ട് നമുക്ക് നേരത്തെ വന്നിരുന്നത് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആയിരുന്നു, ഇപ്പൊ വന്നിട്ട് ഫുള്ളി ഇലക്ട്രിക്കൽ സ്റ്റിയറിംഗ് ആണ് വന്നത്, ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് ആണ് വന്നേക്കുന്നത്. അതുകൊണ്ട് വളരെ നല്ല, അതായത് റെസ്പോൺസീവ് ആണ് സ്റ്റിയറിംഗ്, നമുക്ക് നല്ല കംഫോർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് എക്കണോമിയുടെ കാര്യത്തിൽ ക്ലെയിം ചെയ്ത കമ്പനി ക്ലെയിം ചെയ്യുന്നത് 21 ആണ്. ഇവിടെ നമ്മൾ എനിക്ക് അറിയാൻ കഴിഞ്ഞ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഒരു അത്രയൊക്കെ അതിന് അടുപ്പിച്ച് തന്നെ കിട്ടുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. 21 ആണ് കമ്പനി പറഞ്ഞത്, AARI അംഗീകരിച്ച മൈലേജ് പറയുന്നത് 21. അത് നമുക്ക് ആ അത്രയൊക്കെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെ ഡ്രൈവിംഗ് സ്കില്ല് പോലാണ്, ഞാൻ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുമുണ്ട്, നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ ഡ്രൈവിംഗ് സ്കില്ല് പോലെ ഇരിക്കും നമുക്ക് ആ ഒരു മൈലേജിന്റെ കാര്യത്തിൽ. എങ്കിലും പക്ഷെ ഇതൊരു ഹൈബ്രിഡ് സെറ്റപ്പ് വരുന്നത് കൊണ്ട് നമുക്ക് നല്ല മൈലേജ് കിട്ടും, അത് കൺഫേം ആണ്. ട്രാൻസ്മിഷൻ വന്നിട്ട് നമുക്ക് ECVT ആണ് വരുന്നത്, ഹൈബ്രിഡ് ആയതുകൊണ്ട് ECVT ഗിയർ ബോക്സ് ആണ് വരുന്നത്. അതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് സേഫ്റ്റി ഫീച്ചേഴ്സ് വന്നിട്ട് നമുക്ക് 6 എയർ ബാഗ്സ് വരുന്നുണ്ട്, കട്ടൻ എയർ ബാഗ്സ് കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. സേഫ്റ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല ടൊയോട്ട. പിന്നെ നമുക്ക് ടൊയോട്ട സേഫ്റ്റി സെൻസ് എന്ന് പറഞ്ഞിട്ട് ടൊയോട്ട പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തുണ്ട്. റഡാർ ക്രൂസ് കൺട്രോൾ സിസ്റ്റം വരുന്നുണ്ട്, പിന്നെ ലെയിൻ കീപ്പ് അസിസ്റ്റ് വരുന്നുണ്ട്, പ്രീ കൊളിഷൻ വാർണിംഗ് വരുന്നുണ്ട്, പിന്നെ നമുക്ക് വേറെ വന്നിട്ട് ഫീച്ചേഴ്സ് വരുന്നത് ഓട്ടോ ഹൈ ബീം വരുന്നുണ്ട്. അപ്പൊ അത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ നോർമലി വരുന്ന ABS, EBD, ഹിൽ ഹോൾഡ്, ഹിൽ അസിസ്റ്റ് അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വെഹിക്കിളിൽ വരുന്നുണ്ട്. ഒരു ഫീച്ചർ ലോഡഡ് വെഹിക്കിൾ തന്നെയാണ് ഇന്നോവ ഹൈക്രോസ് വരുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഹൈക്രോസിനെ പറ്റി പറഞ്ഞ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്ന് കരുതുന്നു. അപ്പം നമുക്ക് ഇന്ന് ഈ വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ചേരാനല്ലൂരുള്ള കൈരളി ടൊയോട്ടയാണ്. അവിടെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ലിജിനാണ് നമുക്ക് വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വെഹിക്കിൾ ടെസ്റ്റ് ഡ്രൈവ് അല്ലെങ്കിൽ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെന്ന് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ലിജിനെ കോൺടാക്ട് ചെയ്താൽ മതി. ലിജിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ എനിക്ക് ഓവറോൾ ഹൈക്രോസിനെ പറ്റി പറയാനുള്ളത്, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ്. എപ്പോഴെങ്കിലും ബജറ്റൊക്കെ സെറ്റ് ആകുന്ന ഒരു സമയത്ത് എനിക്ക് എടുക്കണമെന്നുണ്ട്. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു വെഹിക്കിള്, നല്ലൊരു വെഹിക്കിളാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സെഗ്മെന്റ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വെഹിക്കിളിനെ പറ്റി കൂടുതൽ അതിൻ്റെ ഒരു കംഫർട്ടും കാര്യങ്ങളും ഒക്കെ മനസ്സിലാവും. നമ്മുടെ ഈ വീഡിയോ ഇന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.